Assalamualaikum warahmatullahi wabarakatuh. Kayaknya kelas wasiatu mama bintil haris li ibnatiha ummiyas laylat zifafiha yanna padatinde pinnil nadana charitra sambhavangale kurichu nam vishadikarichu innu nam padatilekku praveshikkuyanu ellavarum padichittundavum ennu vicharikkunnu padam aarambhikkuyanu ellavarum shraddhikkuka falamma humilat ila zawjiha qalat laha ummuha umamatu bintul haris nam nerathu paranjittundu umamaye kinde രാജാവായ ഹാരിസ് ബിൻ അംർ വിവാഹം കഴിച്ചു. അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന അന്ന് രാത്രി കല്യാണത്തിന്റെ അന്ന് ഉമാമയുടെ മകളെ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കാലത്തിലഹ ഉമ്മുഹ ഉമ്മിലത്ത് പറഞ്ഞാൽ വഹിക്കപ്പെടുക. കാലത്തിലഹ ഉമ്മുഹ അവളോട് അവളുടെ ഉമ്മ പറഞ്ഞു, തന്റെ മകളായ ഉമ്മു യാസിനോട് പറഞ്ഞു, ഐ ബുനയ്യ ഇന്നൽ വസിയത്തെ ലൗ തുരിക്കത്തിൽ ഫലിയാദബിൻ തുരിക്കത്തിൽ ഇതാലിക്കമിൻക്ക് ഏതെങ്കിലും ഒരാൾക്ക് അദബ് ഓവറായ കാരണത്താൽ മര്യാദയും അച്ചടക്കും കൂടുതലായ കാരണത്താൽ ഉപദേശം ഒഴിവാക്കിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് തരാനുള്ള ഉപദേശവും മാണ് ഒഴിവാക്കേണ്ടത്. പക്ഷേ ഇത് മര്യാദയും അച്ചടക്കവും ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല നസീഹത്ത് ഏത് സമയത്തും ആരോടും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിനക്ക് മര്യാദയും അച്ചടക്കവും ആവശ്യത്തിനുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ ഉപദേശിക്കുകയാണ്, ഐബുനയ്യ എ എന്റെ മകളെ ഇന്നൽ വസിയത്ത് ലൗതുരിക്കത്ത് നിശ്ചയമായും വസിയത്ത് ലൗതുരിക്കത്ത് അത് ഉപേക്ഷിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഫലിൽ യാദബിൻ അധികമായ ഫലില് ഉംദ എന്നൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഫലില്ത്ത് യാദബിൻ അദബ് അധികരിച്ച വേണ്ടിയിട്ട് ഇനി അയാളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിലായിട്ട് ഒരാൾക്ക് ഉപദേശം ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുരിക്കത്തിൽ ഇതാലിക്കമെങ്കിൽ ആ കാരണത്തിന് വേണ്ടി ഇയാദത്തുൽ ഫലിലിന് വേണ്ടി നിനക്ക് ഉപദേശം കൊടുക്കുന്നത് ഒഴിവാക്കപ്പെടുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാറില്ലാരും. എത്ര നല്ല ആളാണെങ്കിലും അയാളെയും നമുക്ക് ഉപദേശിക്കാൻ പറ്റും എന്നതുകൊണ്ട് ഞാൻ നിന്നെ വീണ്ടും ഉപദേശിക്കാൻ പോവുകയാണ്. കാരണം എന്താ, ഏതൊരാളെ എത്ര നല്ല ഒരാളെയും വീണ്ടും വീണ്ടും ഉപദേശിക്കാൻ പറ്റും എന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരാൾ ചെയ്യുന്നില്ല എന്നതുകൊണ്ടല്ല നാം അയാളെ ഉപദേശിക്കുന്നത്, മറിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് അശ്രദ്ധ വരും എന്ന് തോന്നിക്കഴിയുമ്പോൾ അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. വലാക്കിന്നഹ വലാക്കിന്നൽ വസിയത്ത് തദ്ക്കിറത്തുള്ളിൽ ഓഫിൽ, വസിയത്ത് എന്ന് പറഞ്ഞാൽ ഓഫിലായ ഒരാൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ മാമൂനത്തുള്ളിൽ ആക്കിൽ ബുദ്ധി ഓഫിലിന് മാത്രമല്ല വസിയത്ത് കൊണ്ട് ഗുണം ലഭിക്കുക, മറിച്ച് ബുദ്ധിയുള്ള ആളുകൾക്കും അതുകൊണ്ട് ഗുണം ലഭിക്കും. ആക്കിലിന് അതൊരു സഹായമാണ്, ഓഫിലിന് അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഉമാമ വീണ്ടും തന്റെ മകൾക്കുള്ള ഉപദേശങ്ങൾ വസിയത്ത് തുടരുകയാണ്. വസിയത്തിന്റെ തുടക്ക ഭാഗങ്ങളാണ് ഇത്. അടുത്ത പാരഗ്രാഫ് മുതലാണ് നാം വസിയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു മുഖദ്ദിമകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒലു അന്നമ്രഅത്തിന് സ്ഥാനത്ത് അനി സൗജി ലീന അബവൈഹ വശിദ്ധത്തി ഹാജതിഹിമായിലേഹ കുഞ്ചി ആയനാസിയൻഹു. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തന്റെ മാതാപിതാക്കൾക്കും സ്വത്തിന്റെ കാരണത്താലോ അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മകളെ കൂടുതൽ ആവശ്യമായ കാരണത്താലോ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, ഭർത്താവിനെ തൊട്ട് ഐശ്വര്യവതിയാവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നീ ആവുമായിരുന്നു ആ സ്ത്രീ. പക്ഷേ അങ്ങനെയല്ല, എല്ലാ സ്ത്രീക്കും ഒരു ഭർത്താവിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എല്ലാ പുരുഷനും ഒരു സ്ത്രീയെയും ആവശ്യമുണ്ട്. കാരണം അള്ളാഹു പുരുഷനെ സ്ത്രീക്ക് വേണ്ടിയും സ്ത്രീയെ പുരുഷന് വേണ്ടിയിട്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പൊ നിന്റെ മാതാപിതാക്കളുടെ അടുത്ത് സമ്പത്തില്ലാത്ത കാരണത്താലോ അതുപോലെ നിന്റെ മാതാപിതാക്കൾക്ക് നിന്നിലേക്ക് ആവശ്യമോ സ്നേഹമോ ഇല്ലാത്ത കാരണത്താലല്ല നിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. അനിസ്ഥാനത്തിയാനിസൗജി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ തൊട്ട് ഐശ്വര്യവതിയാവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇന അബവിഹ ആ സ്ത്രീയുടെ മാതാപിതാക്കളുടെ സമ്പത്ത് കാരണത്താൽ എന്റെ ചെലവ് നോക്കാൻ ഒരു ഭർത്താവിന് ആവശ്യമില്ല എന്ന് പറയാൻ സാധിക്കുമായിരുന്നുണ്ടെങ്കിൽ വശിദ്ധത്യാജത്തിഹിമായിലേഹ മാത്രമല്ല മാതാപിതാക്കൾക്ക് അവളിലേക്ക് അവളുടെ സഹായത്തിലേക്ക് വല്ലാത്ത ആവശ്യവും ഉണ്ടായിട്ട് ഒരു സ്ത്രീക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഭർത്താവിനെ തൊട്ട് ഐശ്വര്യവതിയാവാൻ സാധിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ലോകത്തുണ്ടാവുകയാണെങ്കിൽ നീ ആയിരിക്കും. അങ്ങനെ ഭർത്താവിനെ തൊട്ട് ഏറ്റവും ആയനയായ സ്ത്രീ നീയായി മാറും. ഏറ്റവും ഐശ്വര്യവതിയായ സ്ത്രീ നീ ആയിരിക്കും. ഭർത്താവിന് ആവശ്യമില്ലാത്ത സ്ത്രീ നീ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല, എത്ര സമ്പത്തുള്ള ആളാണെങ്കിലും മാതാപിതാക്കൾക്ക് എത്ര ആവശ്യം നിന്നിലോട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിനക്ക് ഒരു ഭർത്താവിന് ആവശ്യമുണ്ട്. കാരണം ലോകത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്, ആണ് പെണ്ണിന് വേണ്ടിയും പെണ്ണ് ആണിന് വേണ്ടിയുമാണ്. വലാക്കിന്ന നിസാ അലി റിജാലി ഹുലിക്കന വലഹുന്ന ഹുലിക്ക രിജാൽ. സ്ത്രീകൾ
ആണുങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വലോഹിന്ന ഫുലിക്കരിജാൽ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പുരുഷന്മാരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തുള്ള ഓരോ ജീവികളിലും ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് ആണിനെ പെണ്ണിന് വേണ്ടിയിട്ടും പെണ്ണിന് ആണിന് വേണ്ടിയിട്ടും ആണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ സമ്പത്ത് കണ്ടോ, മാതാപിതാക്കൾക്ക് നിന്നോടുള്ള ആവശ്യം കണ്ടിട്ടോ നീ ഭർത്താവിനെ ഉപേക്ഷിച്ച് ജീവിക്കണം എന്ന് തീരുമാനിക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.